ഉദനെന്ന് മാത്രമല്ല വളരെ സഭ്യേതരമായ ഒരു പരാമർശമാണ് സിപിഎമ്മിലെ വനിതാ നേതാക്കൾക്കെതിരായി സുരേന്ദ്രൻ നടത്തിയത് ഞാൻ ഇപ്പോഴാണ് ഇന്നലെ രാത്രിയാണ് അതിന്റെ ഒരു വീഡിയോ കണ്ടത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത തരത്തിൽ സ്ത്രീകളോടുള്ള അതിക്ഷേപമാണ് പൂർണ്ണമായ അതിക്ഷേപമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു സിപിഎം നേതാവും അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സ്വന്തം പാർട്ടിയിലുള്ള വനിതകളെ ഏറ്റവും മയച്ചമായ രീതിയിൽ സഭ്യതരമായ രീതിയിൽ അതിക്ഷേപിച്ചിട്ടും ഒരു സിപിഎം നേതാവിന്റെയും ചുണ്ടനങ്ങിയില്ല വനിതാ വാച്ചൻവാടർമാരെ യുഡിഎഫ് എംഎൽഎമാരും മർദ്ദിച്ചു എന്ന് കള്ളപ്രചരണം നടത്തിയ മുഖ്യമന്ത്രിയുടെ ചുണ്ടനങ്ങിയില്ല കെകെ രമ തെറ്റായ രീതിയിൽ കളിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിട്ടിരിക്കുകയാണ് എന്ന് വ്യാജ ആരോപണം ഉന്നയിച്ച പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും ചുണ്ടനങ്ങിയില്ല ഒരു ഡിവൈഎഫ്ഐ നേതാവ് ഒരു ചെറുപ്പക്കാരായ നേതാക്കൾ പോലും ഇതിനോട് പ്രതികരിച്ചില്ല ബിജെപിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഞങ്ങൾ കേരളത്തിലെ യുഡിഎഫ് ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു സുരേന്ദ്രൻ അത് പിൻവലിച്ച് മാപ്പു പറയണം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ എന്നുള്ളതല്ല ഒരു സ്ത്രീയെ അതുപോലെ അപമാനിക്കാൻ പാടില്ല അതിൽ ബോഡി ഷെയ്മിംഗ് ഉണ്ട് അതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് ഒരു കാരണവശാലും കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ അത് വെച്ചു പൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് സുരേന്ദ്രൻ അത് പിൻവലിച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ ഇതുവരെ സുരേന്ദ്രനെതിരെ കേസെടുക്കണം അല്ലാത്തവർക്കെതിരെ ഇഷ്ടംപോലെ കേസെടുത്തിട്ടുണ്ടല്ലോ ഇല്ലാത്ത കേസ് വ്യാജ കേസ് വനിതാ വാച്ചാൻവാടിനെ അധിക്ഷേപിച്ചിരുന്ന ഒരു എംഎൽഎമാർക്കെതിരെ വരെ 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കേസെടുത്ത ഈ മുഖ്യമന്ത്രി എവിടെ പോയിരിക്ക ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ സിപിഎമ്മിൽ നിന്ന് ആരും ഇത് പരാതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോലീസിന് പരാതി കൊടുക്കും നടപടിയെടുക്കാൻ പറഞ്ഞു.